മറ്റൊരു ഹെൽത്തി സാലാഡ് സീരീസിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിലെ ചിക്കൻ സാലാഡാണ് ചെയ്തിരിക്കുന്നത്. വളരെ ഈസിയും ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. എന്തായാലും ചാനലിൻ്റെ ഇൻട്രോ കണ്ടിട്ട് നേരെ മനസ്സിലാക്കാം ഇൻട്രോയിലേക്ക്. അതിനുവേണ്ടി ഇവിടെ യൂസ് ചെയ്യുന്നത് ചിക്കൻ്റെ ബ്രസ്റ്റ് പാർട്ടാണ്. ഏകദേശം ഒരു 450 ഗ്രാമോളം ഉണ്ട്. അപ്പോൾ ഇതൊന്ന് മാരിനേറ്റ് ചെയ്യണം. മാരിനേറ്റ് എന്ന് പറഞ്ഞാൽ വലിയ മാരിനേഷൻ ഒന്നുമില്ല, ജസ്റ്റ് കുരുമുളക് പൊടി, ഒലിവ് ഓയിലും അതോടൊപ്പം തന്നെ ഉപ്പും മാത്രം ചേർത്തുകൊണ്ട് നമുക്ക് പാൻ റോസ്റ്റ് ചെയ്തെടുക്കാം. ഇത് നമ്മളിനി മാരിനേഷന് കീപ്പ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, ഡയറക്റ്റ് തന്നെ പൻ ഫ്രൈ ചെയ്യുകയാണ്. ഇതോടൊപ്പം തന്നെ ഞാൻ കുറച്ച് റോസ്മേരിയുടെ ലീവ്സ് കൂടി, ഡ്രൈ ലീവ്സ് കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാം എന്നുണ്ടെങ്കിൽ ഫ്രഷ് ആയിട്ടുള്ള തൈംസോ റോസ്മേരിയോ ഒക്കെ യൂസ് ചെയ്യാം, പൻ ഫ്രൈ ചെയ്യുന്ന സമയത്ത് യൂസ് ചെയ്യാം. അപ്പോൾ അതൊക്കെ ഇഷ്ടമനുസരിച്ച് ചെയ്യാം. പാൻ ചൂടാതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് ബട്ടർ ചേർക്കാം. ബട്ടറോ ഒലിവ് ഓയിലോ ചേർക്കാം, ഇപ്പോൾ ഏതാണ് അവൈലബിൾ അത് നോക്കിയിട്ട് ചേർക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനും ചേർത്ത് പാൻ റോസ്റ്റ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. തീ കൂട്ടി വെക്കരുത്. ഇനി ഇതിലേക്ക് ഞാൻ 3 പീസോളം വെളുത്തുള്ളി ചതച്ച് ചേർക്കുന്നു. അതോടൊപ്പം തന്നെ കുറച്ച് ഡ്രൈ ആയിട്ടുള്ള റോസ്മേരി ചേർക്കുന്നു. ഫ്രഷ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ചേർക്കുന്നത് നല്ലതാണ്, ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഡ്രൈ ലീഫ് ചേർക്കുന്നു. ചിക്കനും റെഡി ആയിട്ടുണ്ട്. ഈ ഒരു ടെക്സ്റ്ററിലാണ് ഞാൻ മാറ്റിയെടുക്കുന്നത്. ഇതിന് നമുക്ക് ചെറിയ രീതിയിൽ തന്നെ സ്ലൈസ് ചെയ്തുകൊണ്ട് നമുക്ക് മിക്സിംഗ് ബൗളിലേക്ക് ചേർക്കാം. ചിക്കൻ സലാഡിലേക്ക് ആദ്യം തന്നെ ഞാൻ ഈ ഒരു പീസ് വലുപ്പത്തിലുള്ള സിലറി എടുക്കുന്നുണ്ട്. പ്രത്യേകമായി എടുത്തതിന് ശേഷം നമുക്ക് ചെറിയ രീതിയിൽ ഇത് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ എടുത്തിട്ടുള്ള സിലറി ചെറിയ രീതിയിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതാദ്യം തന്നെ നമുക്കൊരു മിക്സിംഗ് ബൗളിലേക്ക് ചേർക്കാം. ഇനി നമുക്ക് ഈ സലാഡിലേക്ക് വേണ്ടത് ഗ്രീൻ ആപ്പിൾ ആണ്. വൃത്തിയായി കഴുകി എടുത്തതിന് ശേഷം വേണമെങ്കിൽ തൊലി കളയാം, ഞാൻ തൊലി കളയുന്നില്ല. കളയാതെ തന്നെ ചെറിയ രീതിയിൽ നമുക്ക് കട്ട് ചെയ്തുകൊണ്ട് ചേർക്കാം. ഇപ്പോൾ എടുത്തിട്ടുള്ള ഗ്രീൻ ആപ്പിളും ഈ ഒരു പരുവത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് സ്പ്രിംഗ് ഓണിയൻ ആണ്. അത്യാവശ്യം ചെറിയൊരു 2-3 തണ്ടോളം എടുത്തിട്ടുണ്ട്. വൃത്തിയായി കഴുകിയതിന് ശേഷം ഇതും ചെറിയ രീതിയിൽ അരിഞ്ഞുകൊണ്ട് നമുക്ക് ചേർക്കാം. പരിഞ്ഞെടുത്തിട്ടുള്ള സ്പ്രിംഗ് ഓണിയനും ചേർക്കാം. ഇനി വേണ്ടത് സവാളയാണ്. അത്യാവശ്യം ചെറിയ വലുപ്പമുള്ളതായതുകൊണ്ട് തന്നെ 2 പീസ് എടുക്കുന്നുണ്ട്. ഇപ്പോൾ നീളത്തിലോ അല്ലെങ്കിൽ ചെറിയ ലൈപ്പിലോ കട്ട് ചെയ്തുകൊണ്ട് നമുക്ക് ചേർക്കാം. ഇപ്പോൾ എടുത്തിട്ടുള്ള സവാളയും ഈ ഒരു ടൈപ്പിൽ അരിഞ്ഞെടുത്തത് നമുക്ക് ബൗളിലേക്ക് ചേർക്കാം. അതോടൊപ്പം തന്നെ ഞാനിവിടെ ബെൽപ്പപ്പർ യൂസ് ചെയ്യുന്നുണ്ട്, 2 കളർ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഏതാണോ നമുക്ക് അവൈലബിൾ അത് നോക്കി തന്നെ ചേർക്കാം. ഇത് നമുക്ക് വൃത്തിയായി കഴുകിയെടുത്തതിന് ശേഷം ചെറിയ ടൈപ്പിൽ കട്ട് ചെയ്ത് ചേർക്കാം. പറഞ്ഞിട്ടുള്ള ക്യാപ്സിക്കം ചേർത്തു. ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് കിൻവയാണ്. തലേന്ന് കുതിർത്ത് വെച്ച് വേവിച്ചെടുത്ത കിൻവയാണ്. ഇപ്പോൾ ചിക്കൻ സാലഡിലേക്ക് മെയിനായിട്ട് വേണ്ടത് ലെക്ടൂസ് ആണ്. ഇപ്പോൾ ഈ ഒരു ടൈപ്പ് ലെക്ടൂസ് ഞാൻ എടുത്തിട്ടുണ്ട്. ഒരു 4 കൃത്യമായിട്ട് കഴുകിയെടുത്തതിന് ശേഷം നമുക്കിത് ചെറിയ രീതിയിൽ തന്നെ കട്ട് ചെയ്തെടുക്കാം. എടുത്തിട്ടുള്ള ചിക്കൻ ഇതേപോലെ ഞാൻ വളരെ സ്ലൈസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല രീതിയിൽ പാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള ജ്യൂസി ആയിട്ടുള്ള ചിക്കനാണ്. ഇതിന് നമുക്ക് മിക്സിംഗ് ബൗളിലേക്ക് ചേർക്കാം. ഇനി ഞാൻ ചേർക്കുന്നത് ഇവിടെ ബ്ലാക്ക് റൈസിനാണ്. കഴുകിയെടുത്ത ബ്ലാക്ക് റൈസിനും കൂടി ചേർക്കാം. ഇനി നമുക്ക് വേണ്ടത് ഡ്രസ്സിംഗ് ആണ്. അപ്പോൾ അതിലേക്ക് നമുക്ക് അത്യാവശ്യം ഇത്ര അളവിൽ പാഴ്സലി ലീവ്സ് ഞാൻ കഴുകിയെടുത്തിട്ടുണ്ട്. ഇത് ഫൈൻ ചോപ്പായിട്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ മിക്സിംഗ് ബൗളിലേക്ക് ഞാൻ അരിഞ്ഞെടുത്തിട്ടുള്ള പാഴ്സലി കൂടി ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചേർക്കേണ്ടത് മയോണൈസും അതോടൊപ്പം തന്നെ തൈരും ആണ്. ഇപ്പോൾ മയോണൈസ് ചേർക്കുന്ന സമയത്ത് ലോ ഫാറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ലോ ഫാറ്റ് ചേർക്കാം. അതോടൊപ്പം തന്നെ കുരുമുളകടിയും ഉപ്പും ഒലിവ് ഓയിലും ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഞാൻ 2 ടേബിൾസ്പൂണോളം ഒലിവ് ഓയിൽ ചേർത്തു. ഏകദേശം ഒരു 4 ടേബിൾസ്പൂൺ അടുപ്പിച്ചിട്ട് മയോണൈസും ഉണ്ടാവും. ഇത്രയും അളവിൽ തന്നെ തൈരും ചേർത്തു. ഞാനിവിടെ ഫുൾ ഫാറ്റ് ആണ് രണ്ടും യൂസ് ചെയ്തത്. ഇപ്പോൾ ഇത് താല്പര്യമില്ലെന്നുണ്ടെങ്കിൽ ലൈറ്റായിട്ടുള്ള മയോണൈസും അതോടൊപ്പം തന്നെ തൈരും ചേർക്കാം. എരിവിന് വേണ്ടി കുരുമുളകടി ചേർക്കാം. 1.5 ടീസ്പൂൺ അടുപ്പിച്ച് ചേർത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഉപ്പിൻ്റെ അളവ് ഞാനിവിടെ ഏകദേശം ഒരു 1.5 ടീസ്പൂൺ അടുപ്പിച്ച് തന്നെ ചേർക്കുന്നുണ്ട്. ഇപ്പോൾ നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർക്കാനുള്ളത് മലനാരങ്ങയാണ്. അതോടൊപ്പം തന്നെ ഞാനിതിൽ തക്കാളിക്ക് ചേർത്തിട്ടില്ല. താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ചെറിയ ടൊമാറ്റോ അല്ലെങ്കിൽ സാധാരണ ടൊമാറ്റോ ചെറിയ രീതിയിൽ അരിഞ്ഞുകൊണ്ട് നമുക്ക് ആഡ് ചെയ്ത് യൂസ് ചെയ്യാം.
മധുര നാരങ്ങയും ചേർത്തു. ഇനി നമുക്കത് ഇളക്കി സെർവ് ചെയ്യാം. ഹെൽത്തി ആയിട്ടുള്ളൊരു ചിക്കൻ സലാഡ് റെഡി ആയിരിക്കുകയാണ്. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻ്റ് ആയിട്ട് അറിയിക്കണം. മറ്റ് വ്ലോഗ്സും റെസിപ്പിയായിട്ടൊക്കെ വീണ്ടും കാണാം. അതോടൊപ്പം തന്നെ ഹെൽത്തി സീരീസിലെ മറ്റ് വീഡിയോസും കാണാൻ ശ്രമിക്കുക. ഇറ്റ്സ് മീ ജോജി ജോൺ ഫ്രം കുക്ക് ആൻഡ് സെർവ്.